ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവക്ക തോരനാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായി നല്ല ടേസ്റ്റിൽ കോവക്ക തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായി നമുക്ക് ഒരു കാക്കിലോളം വരുന്ന കോവക്ക ചെറു ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം 1/5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച കോവക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഏതാണ്ട് 5-6 മിനിറ്റ് വഴറ്റിയതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഏതാനും 15-20 മിനിറ്റൊക്കെ വേവിച്ചെടുക്കുമ്പോഴാണ് ഇതിനൊരു പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് കോവക്ക വേവിച്ചെടുക്കാം. അപ്പോൾ കോവക്ക ഏതാണ്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതിലിട്ട് തേങ്ങയും ചെറിയുള്ളിയും അരച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി കോവക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.